സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ ജനകീയ ഹോട്ടൽ തുറന്നത്. ഒരു പൊതിച്ചോറിന് ഇവർ ഈടാക്കുന്നത് 20 രൂപയാണ്. കൂടാതെ 10 രൂപ സബ്സിഡിയായി സർക്കാരും നൽകുന്നു. 30 രൂപ കിട്ടിയിട്ടും സർക്കാർ പറഞ്ഞതുപോലെ ഊണ് കൊടുക്കാൻ പറ്റുന്നില്ലെന്നാണ് ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നത്. സർക്കാരിന്റെ ജനകീയ ഹോട്ടലിനെ കുറിച്ച് ഇതിനു മുൻപ് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. 20 രൂപ കൊടുത്ത് ഹോട്ടലിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങുമ്പോൾ അതിൽ കാര്യമായ വിഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു. ഇപ്പോഴിതാ കൊച്ചിയിലെ വൈറ്റില പൊന്നുരുതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. 20 രൂപക്ക് നൽകേണ്ട പൊതിച്ചോർ ഇവിടെ ഇവർ നൽകുന്നത് ഇരട്ടി വിലയ്ക്കാണ്. ചങ്ങനാശ്ശേരി സ്വദേശിയായ സിംസൺ ജോസഫാണ് ഈ വിവരം ട്രൂ ടിവിയോട് പങ്കുവച്ചത്. ഞാൻ സിംസൺ ജോസഫ്, ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരാഴ്ച മുന്നേ എറണാകുളം വൈറ്റില പൊന്നൂരുന്നയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഇൻ്റർവ്യൂവിന് പോയിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയം ഒരു 12:30 മണിയായി. അപ്പം ഏകദേശം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കയ്യിൽ ഒരു 45 രൂപ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിക്കൂലിയും കഴിഞ്ഞിട്ട് അതേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു ബോർഡ് കണ്ട് ജനകീയ ഹോട്ടൽ 20 രൂപയ്ക്ക് ഊണെന്നും പറഞ്ഞു. ഞാൻ പെട്ടെന്ന്, കാര്യം ഞാനൊരു ഷുഗറും എനിക്കുള്ളതുകൊണ്ട് ഭയങ്കര തളർച്ചയുള്ള സമയമായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ ഹോട്ടലിലേക്ക് കയറി ഊണ് കഴിച്ചു. ഊണ് കഴിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ 20 രൂപ അവിടെ കൊടുത്തു. കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ആ മേഡം എന്നോട് പറഞ്ഞു, ഇരുന്ന് കഴിക്കുന്നതിന് 40 രൂപയും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി പുറത്ത് പോയി കഴിക്കുന്നതിനാണ് 20 രൂപയും ഈടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ, എന്താണ് മാഡം അങ്ങനെ നിങ്ങൾ ചാർജ് ഈടാക്കുന്നതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ്, കോവിഡിൻ്റെ സമയം ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഈടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, മറ്റുള്ള എല്ലാ ഷോപ്പിലും ഇരുന്ന് കഴിക്കുന്നതിന് 20 രൂപയും പാഴ്സലായിട്ട് കൊണ്ടുപോകുന്നതിന് 25 രൂപയാണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കിവിടെ ഇതാണ് റേറ്റ്, നിങ്ങളത് തന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞാൻ ആ ക്യാഷ് 40 രൂപ അവർക്ക് കൊടുത്തു. പിന്നെ ബാക്കി എൻ്റെ കയ്യിൽ തുച്ഛമായ ഒരു പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടാണ് ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നത്. കാര്യം ഇത് എല്ലാ ജനങ്ങളും അറിയണം, കാര്യം അത് ശരിയല്ല. കാര്യം ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാണ്, പച്ചക്കറികൾ വളരെ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ കിച്ചണിൽ കൊണ്ടുവന്ന് അവർ താഴത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് സവോളയും പച്ചക്കറിയൊക്കെ വെറും ചീഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അരിഞ്ഞ് ചെയ്യുന്നത്, ഇതെനിക്ക് വീഡിയോ പിടിക്കണമെന്നുണ്ടായിരുന്നു, എനിക്കത് സാധിച്ചില്ല. എന്നിട്ടും അവർ, ഗവൺമെൻറ് അവർക്ക് നല്ല സഹായം സപ്പോർട്ട് ഈ ജനകീയ ഹോട്ടലിൽ കേരളത്തിലെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരാണ് ഇത്തരത്തിലുള്ള ജനകീയ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാനായി ദിനം പ്രതി എത്തുന്നത്. മനസ്സും ശരീരവും നിറച്ച് വിടേണ്ടവർ കീശകാലിയാക്കി വിടുന്നത് ഒരല്പം കടന്നു കൈയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. സംസ്ഥാനത്തെ ജനകീയ ഹോട്ടലുകളെ മുഴുവനായി തള്ളിപ്പറയുകയല്ല, സർക്കാർ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുമുണ്ട്. എന്നാൽ അത്തരത്തിൽ ഇല്ലാത്തവയും ഉണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.